சீசன் 2. ആസ്വാദനത്തിന്റെ ഐഡിയൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഇന്നത്തെ യാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിടിയുടെ തേരോട്ടം 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 തേരോട്ടം. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. ഭാര്യ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായകനും പ്രതിനായകനുമാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രതിനിധി എന്ന നിലയിൽ രാജുവിന് ചോദിക്കാനുള്ള ആദ്യം, കുറേ നാളുകളായിട്ട് നിങ്ങളിങ്ങനെ നിൽക്കണം, എപ്പോഴെങ്കിലും ഒരു ഒത്തുതീർപ്പിൽ എത്തണ്ടേ നിങ്ങൾ? ഞങ്ങള് ഒത്തുതീർപ്പിൽ അങ്ങനെ എത്രയും പെട്ടെന്ന് എത്തൂല ചേട്ടാ, കാരണം ലോൺ തീർന്നിട്ടില്ല. ഇതൊക്കെ തമാശയായിട്ട് പറഞ്ഞാണ് സാജൻ. ഒരു സീരിയലിൻ്റെ ശക്തി എന്ന് പറയുന്നത് പ്രേക്ഷക പിന്തുണ തന്നെയാണ്. ഇപ്പോൾ പ്രതിനായകനായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഹിന്ദി സിനിമയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പണ്ട് പറയാറുണ്ടായിരുന്നു, നെഗറ്റീവ് റോൾസ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഏറ്റവും നല്ല സ്വഭാവ ശുദ്ധിയുള്ളവരായിരിക്കുന്ന പണ്ടേ പറയാറുണ്ട്. റോൺസൺ പോസിറ്റീവ് ആയിട്ടുള്ള റോളാണ് അഭിനയിക്കുന്നത്, പക്ഷേ ജീവിതത്തിൽ റോൺസനെ കുറിച്ച് എനിക്ക് മോശം അഭിപ്രായമില്ല. അല്ല, എനിക്ക് അങ്ങനെയല്ല. ഇപ്പം രാജു പറഞ്ഞത് മോശം അഭിപ്രായമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈയടിക്കുക. രാജുവിനെക്കാളും അല്പം കൂടെ തുറന്ന് പറയുകയാണ്, വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക്. പ്രേക്ഷകരാണ് നമ്മളെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ സീരിയലിപ്പോൾ ഏതാണ്ട് 1 ഇയറിൻ്റെ അടുത്തായി. അപ്പോൾ ഇതിൻ്റെ സീരിയലിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നു പറഞ്ഞാൽ, ഇദ്ദേഹം ചെയ്തിരുന്ന മുന്നത്തെ സീരിയൽ ശ്രീധരൻ എന്ന് പറഞ്ഞ സീരിയൽ, അതിനേക്കാൾ ഒരു 2 എപ്പിസോഡും കൂടി കൂടുതൽ ഓടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ക്വാളിറ്റി ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് കാഞ്ഞിരംകുളം സീഡിറ്റ് കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. അയൽക്കാർ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം പെർഫോമിംഗ് ടീമാണ് ടീം ചിരിക്കൊടുക്ക. കല്യാണ കച്ചേരി പാടാമെട്ടി കച്ചേരി കേറാനും പോരും നോടി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണോ? ഇവിടെ പോയി വണ്ടി കയറി. ഈശ്വര, ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്നെങ്കിലും എന്നെ തല്ലു കൊള്ളിക്കരുതേ ഇവരെല്ലാം കൂടി. അയ്യോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഇറങ്ങി വരാൻ പറയാമോ? ആ അല്ല, ഇതാരെ ബ്രോക്കറാ? താരെന്തോടെ കാണിക്കുന്നത്? ഒന്നും കാണിച്ചില്ലല്ലോ. ഒരുങ്ങല്ലേ ബ്രോക്കറെല്ലാം കണ്ട. അതല്ല, ഈ വീട്ടിലെ ചെറുക്കനെ അമ്മ ഇങ്ങോട്ട് വിളി, പോയില്ലെങ്കിൽ കല്യാണം മുടങ്ങും. നീ വിളിച്ചാ ഇങ്ങോട്ട്. ചേച്ചി, ഞാൻ ബ്രോക്കറെ വിളിക്കുന്നു. നീ വന്നോ? പിന്നെ ഞാൻ വരാതെ എന്തോന്ന് പണിയാ നിങ്ങൾ കാണിക്കുന്നത്? മുഹൂർത്തം ഇങ്ങ് എത്തി. മുഹൂർത്തം തെറ്റിയാൽ അറിയാലോ, ആദ്യം കെട്ടുമുടങ്ങും, പിന്നെ എനിക്ക് കിട്ടാനുള്ള തുട്ടുമുടങ്ങും, പിന്നെ തട്ടുമുടങ്ങും. അതെ, എന്റെ വീടിന്റെ തട്ട്. ഇവിടുന്ന് കമ്മീഷൻ കിട്ടിയിട്ട് വേണ്ട അതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് പറഞ്ഞതാ, ആട്ടെ ദക്ഷിണ കൊടുത്തായിരുന്നു. അതാ പണ്ട് എത്തിനിർത്തിയപ്പോ കൊടുത്താണല്ലോ. ആർക്ക്? ദക്ഷിണ. അതല്ലെന്ന്, കല്യാണം കഴിഞ്ഞിട്ടാണോ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, എന്റെ ആപ്പീസിന്ന് ഒളിച്ചോടി പോന്നതാ. ചുമ്മാതായതൊന്നും അറിയാൻ പറ്റാത്തത്. ഇങ്ങനൊക്കെ ഒരു ചടങ്ങുണ്ട് ഈ കല്യാണത്തിന് കേട്ടാ. ദക്ഷിണയൊക്കെ കൊടുക്കണം, മനസ്സിലായ? ആട്ടെ, എന്നാ പയ്യനെ വിളി. മോനെ, നീ വന്നടാ. ആശിച്ചവൻ ആകാശത്തുന്നൊരാനേ. ഇതെന്തുവായത്? എന്താ, നീ ഇന്ന് കുളിച്ചായിരുന്നോ? ഇല്ല. പിന്നെ ഈ ചന്ദനക്കുറി ഇട്ടിരിക്കുന്നത്? അത് ഇന്നലെ ഇട്ടാ. ചീപ്പിടിച്ച് മാറ്റാ. സോറി. ഇതെന്തോന്ന്? അയ്യോ, തിരുതിക്കട മാറിപ്പോ, ഊരിയേക്കാം. ആ, വേറെ വല്ലതും മാറിയിട്ടുണ്ടോ?
ഓർപ്പിച്ച് നന്നായി ഇട്ടിട്ടില്ലെന്ന്. താണ്ട ചേച്ചി, മുഹൂർത്തം കഴിഞ്ഞ ഉടനെ എന്റെ സ്വഭാവം അങ്ങ് മാറും. എടാ നീ ഇങ്ങനെ പറയണ്ടടാ, താലി ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ കമ്മീഷൻ തന്നേക്കാം. കമ്മീഷൻ ഒന്നും അല്ല, ആദിക്ക് പന്തിക്ക് തന്നെ ഞാൻ കയറും. എനിക്ക് ആ കഴിഞ്ഞ വെച്ച ഒന്നും പ്രതാപം കിട്ടിയിട്ടില്ലെന്നേ. ഇറങ്ങാം, എല്ലാരും പോയി വണ്ടിക്കത്ത് കയറിയോ. ഇറങ്ങാം, ഇറങ്ങാം. അതിന് മുമ്പ് മൂത്തവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അവിടെ പോയാൽ തടക്കത്തില്ല. കാര്യം സമയം ഒരുപാടായി, അതുകൊണ്ട് നീ ദക്ഷിണ കൊടുക്കുക. അമ്മ ദക്ഷിണ കൊടുത്തോട്ട് അനുഗ്രഹിക്കും. ശരിയമ്മ, നന്നായി പറഞ്ഞു. അങ്ങനല്ല, പിന്നെ അമ്മ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തിട്ട് നീ അനുഗ്രഹം നേടി. തെറ്റിപ്പോ അമ്മ ഇപ്പൊ തിന്നമ്മ. തമ്മ ഇപ്പൊ ശരിയായോ? എടാ സ്ഥാനം മാറി നിന്നാ മതിയോ? എന്റെ തലക്ക് തീ പിടിപ്പിക്കരുത്. അമ്മ അങ്ങോട്ട് അനുഗ്രഹിച്ച, അമ്മ അനുഗ്രഹിച്ച. സോറി, ടെൻഷൻ കൊണ്ടാക്കി. നീ നിന്റെ കൂട്ടുകാരന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ. എന്തത്? കല്യാണം. ഞാൻ അവനോട് പറയത്തില്ല. അതെന്ത് പറയത്തത്? ഞാൻ പറയത്തില്ല. പറയണം പോയി. ഞാനും അവനും കൂടെ അവന്റെ പെണ്ണ് കാണാൻ പോയി. നിർഭാഗ്യവശാല് ആ പെണ്ണ് എന്നെ ഇഷ്ടപ്പെട്ടു അന്ന് പറഞ്ഞ അവൻ പിണങ്ങി നടക്കേണ്ട വല്ല കാര്യമുണ്ട്? പിണങ്ങി നടക്കേണ്ട കാര്യം നീ നീ ആണ്ട് അവന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ അവനോട് കല്യാണം പറയണം. അതൊന്നും ശരിയാകത്തില്ല. നീ ഒരു കാര്യം ചെയ്യ, നിന്റെ കൂട്ടുകാരനല്ലേടാ, പോയി പറ. പിന്നെ നീലിയോടും പറയണം, അവളുടെ അനുഗ്രഹം വാങ്ങണം. എന്നെ പോലെ തന്നെയാ നിനക്ക്. പോ ചെല്ല്. അമ്മ പറഞ്ഞോണ്ട് ഞാൻ പറയാം. ചെല്ല്. ഒറ്റ പ്രാവശ്യം വിളിക്കത്തുള്ളൂ, വരുന്നെങ്കി വന്നാ മതി. നീ പോ. അമ്മ കിടില ബ്ലൂമ. ബ്ലൂമേ നീലിയമ്മ സ്റ്റാൻഡേർഡ് ആക്കി ഇംഗ്ലീഷ്. അമ്മ പൊന്നമ്മച്ചി ഇതെന്തോന്ന് കാസറ്റ് വിളി പുരിഞ്ഞതാ. ഡേയ്, അവരുടെ പേരെന്തിനാണ്? നീലി. നിന്റെ രക്തം ഊറ്റി കുടിക്കാഞ്ഞത് ഭാഗ്യം. നീ ചെല്ല്. ഞാൻ പറ ഞാൻ പറയാം. എന്നൂടെ പറ. അമ്മ ഈ തള്ള പറയുന്നത് ഇവരുടെ വീട്ടുകാരിത് എങ്ങനെ മനസ്സിലാക്കുന്നോ എന്തോ. ഞാൻ എന്നെ അവനെ ഒരുമിച്ച് അവര് വളർത്തിയത് ഉള്ള സത്യം. എനിക്ക് ഒരുപാട് ചോറ് തന്നിട്ടുള്ളൂ. ബാല്യകാലത്ത് ഒന്ന് പിടിച്ചു. ഓക്കെ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു കയ്യിൽ എന്നെയും മറികയിൽ ആൺറോസിനെയും പിടിച്ചോണ്ട് പോയി അമ്മച്ചി ഒരു കഥ പറഞ്ഞാറില്ലേ? പെട്ടി കൊടുത്ത കഥയല്ലേ? അതെ. പെട്ടി ഞാൻ അങ്ങ് കൊടുത്ത്. അപ്പം കോണായി കളിക്കാൻ വന്നിരിക്കുന്ന എന്റെ വീട്ടില് എന്റെ മോന്റെ കുടുംബം തകർത്ത് നീയ. എന്റെ മോന്റെ മുഖത്തോട്ട് നീ ഒന്ന് നോക്കണ. ചങ്കും പൊട്ടി ഇരിക്കും അവൻ, ചങ്കും പൊട്ടി. അവരെന്ത് മുഖത്തോട്ട് നേരെ നീ ഒന്ന് നോക്ക്. നരഞ്ച കോഴികളൊക്കെ എന്റെ പോരിരിക്കത്തെ. നരഞ്ച കോഴികളൊക്കെ ഇതിന്റെ അല്ലേ വിത്ത്? പിന്നെ അങ്ങനെ കോഴി കണക്കിരിക്കാതിരിക്കും. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആ വരുന്ന വരവ് കണ്ടോ. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കാര്യം പറയാം. സുരേഷൻ നീ വരണം. നല്ല സദ്യ ഉണ്ട്, ചോറുണ്ട്, അവിലുണ്ട്, സാമ്പാറുണ്ട്, പ്രഥമനുണ്ട്, മൂന്ന് കൂട്ടം പായസം ഉണ്ട്. അറിയോ, എന്നെ പ്രവേശിപ്പിക്കുന്നു. വേണേ ഞാൻ കണ്ട പെണ്ണിനെ നീ കെട്ടാൻ പോകുന്നല്ലേ? ഞാൻ കെട്ടി താമസിക്കുന്നല്ലേ? താമസിക്കും. എന്റെ പട്ടി വരും. ആ എന്നാ പിടിച്ചു പോക്ക്. പട്ടി പിടിച്ചോണ്ട് പോവാ. പിന്നെ ഒരു കാര്യം ചെയ്യാം, അവനോട് പറഞ്ഞിരിക്കാൻ സമയമില്ല. നമുക്ക് പെട്ടെന്ന് പോവാം. ബാബാ ബാബാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോ തിരിഞ്ഞു നോക്കാനോ കേറാനോ പാടില്ല. അങ്ങനെയാണോ? ആ നിന്നെ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. പട്ടി എന്നെയോ? അല്ല അവനോടാ. തളരരുതടാ, നിന്നോടല്ലടാ, എന്നോട് തളരരുത്. നീ പിടിച്ചു നിൽക്കണം. കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. നിന്നെ അങ്ങനെ വിടാൻ ഈ അമ്മ ഉദ്ദേശിച്ചിട്ടില്ല. നീ കുടിച്ചടാ. നീ എന്തോ കുടിച്ചത്? ഞാൻ രാവിലെ കട്ടൻകാപ്പി കുടിച്ചതേ ഉള്ളൂ. അതല്ല, നീ മദ്യപിച്ചൊന്ന്. എന്തിന്? വിറ്റാവാൻ. സുരേഷിന്റെ ചാ. ഓ, ആ വിളി നിന്റെ താവുന്ന് നിന്നെ കേൾക്കുമ്പോഴാ ഒരു വിശ്വാസം. നിങ്ങൾക്കറിയത്തില്ല എന്റെ മോന്റെ വേദന. പെറ്റ മനസ്സിനെ ആ വേദന അറിയത്തുള്ളൂ. രണ്ടുപേർക്കും ഒരേ പ്രായ. നിനക്കോ അവനോ? അതല്ല, സുരേഷിന്റെ രതീശിലും. പാപം, എന്റെ മോൻ കണ്ട പെടിനെ അവൻ കെട്ടാൻ പോകുന്നതാ. എന്റെ മോന്റെ ചങ്ക കലക്കുന്നത്. എടി നീ കൂടുതൽ പറഞ്ഞു പറഞ്ഞു അവന്റെ ചങ്കി കലക്കാതെ. അയ്യോ, ഒന്ന് പോ മനുഷ്യ. അവിടുന്ന് ചെറുക്കാൻ നിക്കുന്നു. കണ്ട കോലം കണ്ട അവന്റെ മക്കളിഞ്ഞോടാ. അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടാ, അവരിവിടെ വന്ന് കല്യാണമൊക്കെ വിളിച്ച് നിന്റെ കൂട്ടുകാരനാണ്. നീ പോയി കണ്ട പെണ്ണിനെയാണ് അവൻ കെട്ടിയത്. സംഭവം ശരി തന്നെ. കല്യാണത്തിന് പോവത്തിന് മോന് വിഷമമുണ്ടടാ. എനിക്ക് തങ്ങളൊന്നുമില്ല. ഇല്ല, എന്റെ മോന് വിഷമമുണ്ടടാ. നിനക്ക് വിഷമമുണ്ട്. എനിക്ക് വിഷമമില്ലെന്ന്. നിനക്ക് വിഷമമുണ്ട്. അവൻ നല്ല വിഷമില്ല. പിന്നെന്താണ് നീ കരയുന്നേ? എന്റെ കാലേജ് കാലേജ്. കൂടുതൽ പറഞ്ഞു പറഞ്ഞു അവനെ കരയിപ്പിക്കല്ലേ. ഇനി എന്റെ മോൻ കരയത്തില്ല.
ഈ നീലി എന്റെ മോനെ ഇനി കരയിപ്പിക്കത്തില്ല. എടീ കരയാൻ പോയിട്ട് നീ അവനെ സംസാരിക്കാൻ പോലും അനുവദിക്ക്. അതല്ല മനുഷ്യ, നമ്മളെ ഒരു മോൻ ഇവൻ നല്ലൊരു പെണ്ണിനെ കൊണ്ട് കൊടുത്തില്ലെങ്കിലേ നമ്മൾ എന്തോന്ന് രക്തസാക്ഷികളാണ്. അതിനുള്ള വിവരമേ ഉള്ളേ, എന്നിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് പോവാൻ വിഷമിക്കണ്ട. അമ്മ നിനക്ക് നല്ല പയറുമണി പോലൊരു പെണ്ണിനെ കൊണ്ട് തരും. എന്തുമണി? പയറുമണി വേണ്ട. അതെന്ത്? അതിലൊക്കെ മുടിഞ്ഞ പൂവം കോഴികളുള്ള എല്ലാം കൊത്തി തിന്നോണ്ട് പോവും. നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ അമ്മ നിനക്ക് കൊണ്ട് തരും. കൊണ്ട് തരണ്ട. അതെന്ത്? കാണിച്ചു തന്നാ ഞാൻ കെട്ടിക്കോളാം. എനിക്ക് ധൃതിയായി. പക്ഷെ അമ്മെ, എന്റെ ഒരേ ഒരു ആശ, എന്റെ ആഗ്രഹം ഓ പണം അങ്ങോട്ട്, അമ്മയെ പോലെ നല്ല ഇതായിട്ട് സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കിട്ടണം. ഞാൻ കിടന്ന് അനുഭവിക്കുന്നത് നീ കാണുന്നില്ലേ? ജീവപര്യന്തോടാ, ജീവപര്യന്തം. ഓ, അത് നിനക്ക് ഒരു കല്യാണം കഴിയുമ്പോ മനസ്സിലാവും. എടാ, യഥാർത്ഥ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിമാനത്തിനകത്തോട്ട് കയറാൻ പോലെയാ. അകത്തോട്ട് കയറി ഇതങ്ങ് പൊങ്ങി കഴിഞ്ഞാലേ പിന്നെ ഇടയ്ക്ക് ഇറങ്ങി ഓടാനോ ചാടി രക്ഷപ്പെടാനോ പറ്റൂല. അത് പിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. എവിടെയാ ലക്ഷ്യസ്ഥാനം? നമ്മുടെ അന്ത്യം. ഈ ഫ്ലൈറ്റ് എന്ന് ലാൻഡ് ചെയ്യുമോ ദൈവമേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് കിടക്കുക. നിങ്ങൾ എന്റെ ശ്രീധരൻ മോഹിച്ചാണ് കെട്ടിയെന്ന്. പിന്നെ ശ്രീധരൻ മോഹിച്ചല്ല, സൗന്ദര്യം മോഹിച്ചാണെന്ന് പറഞ്ഞിരിക്കുക. ആരെല്ലാം ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കോ? തന്തയ്ക്ക് പറ്റിയ മോനും തന്നെ. മോനെ, എനിക്കൊരു തെറ്റ് പറ്റി, പക്ഷെ തിരുത്തണം. ഞാൻ തിരുത്താം. നിങ്ങളാരും തിരുത്തണ്ട, ആ തെറ്റ് ഞാൻ തിരുത്തും. എങ്ങനെ? അതിന് നീ കെട്ടണം. അവൻ കിട്ടാൻ പോകുന്ന പെണ്ണിനെ ഞാൻ ഒന്നുകൂടെ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. നമ്മുടെ സംസ്കാരം അതിനെ അനുമതി. അതല്ലെന്ന് ഇവിടെ വേലി കെട്ടി തിരുത്തണമെന്ന്. അവൻ രാവിലെ പെണ്ണ് കാണാൻ പോയത് നമ്മുടെ ഈ വീട്ടിൽ കൂടി ഇങ്ങോട്ട് മുറ്റത്തോടാൻ വേണ്ടി. തിരിച്ചവൻ ഏതിലെ വരും? നമ്മുടെ മുറ്റത്തോടെ ഇങ്ങോട്ട് വരും. ബുദ്ധിയില്ല തണ്ടയ്ക്ക് മോനും. എന്താ കാര്യം? എന്താന്ന് പറ അവന്റെ വീട്? എവിടാ അവന്റെ വീട്? അപ്പൊ ഏത് വഴി കൂടെ പോകുന്നത്? അവൻ നമ്മുടെ വഴി കൂടി ഇങ്ങോട്ട് പോകണം. നമ്മുടെ വസ്തു കൂടാ. അതെ, അതുകൊണ്ട് നമ്മൾ അവിടെ വേലി കെട്ടും. വേലി കെട്ടും. കെട്ടും സമയത്തിവിടെ വേലി കെട്ടിയാ ചെറുക്കനും പെണ്ണിനും വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ അവരെങ്ങനെ വീട്ടിനകത്ത് കയറി അവരുടെ ജീവിതം തുടങ്ങും? ഏതോ കോടീശന്റെ വിളിച്ചാടാ, ഞാൻ പോകത്തല്ലേ. ഈ വേല് കെട്ടുവാണല്ലേ, എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ചന്തു, കടക്കൂട്ടത്തുള്ളതാ. മൂറ്റ പറന്ന് നിൽക്കുമോ? ചാടി ചാടി നിൽക്കും. അവനെ കൂടെ വിളിക്കാം. പക്ഷെ നമുക്ക് വേല് കെട്ടാൻ കയറും സാധനങ്ങളൊന്നും ഇല്ലല്ലോ. വേലിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ? റെഡിമെയ്ഡ് വേലി. അതോ അങ്ങനെ അവരിപ്പം വീട്ടിനകത്ത് കയറി സുഖിക്കണ്ട. അമ്മേ, ഞാൻ ചന്തുവിനെ ചുമ്മാ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ വീണ് നാളെയാ, നടക്കാൻ വയ്യ. ഏടാ, ഒരു 600 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു വാക്കർ കിട്ടും, സുഖമായിട്ട് നടന്നുകൂടെ. ഇന്നലെ വാക്കറ് മേടിച്ചാലാ ഗുരു ആയത്. ഏത് വാക്കറ്? ജോണി വാറ്. കനാലിന്റെ മുകളിൽ ഇരുന്ന് അടിച്ചതാ. പൂച്ച പേടിപ്പിച്ചപ്പോ കനാലിന്റെ വണ്ടി നിരത്തി ചാടി. അങ്ങനെ പറ്റിയതാ ആളിയാ. പൂച്ച പേടിപ്പിച്ചപ്പോ ഞാൻ ചെയ്യുന്ന പോലൊക്കെ ചെയ്തോളാം. കറക്റ്റ്, ഞാൻ ചെയ്തോളൂ കേട്ടോ. അച്ഛാ, അച്ഛാ, വേലി എടുത്തോണ്ട്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാനല്ല പറഞ്ഞത്. അറിയ, നേരത്തെ അങ്ങനെ അല്ല അറിയ പറഞ്ഞത്. അങ്ങനെ അവൾ ഒന്നും ഇനി പറയണ്ട. നീക്ക് പെണ്ണ് കെട്ടാൻ പോയിരിക്കണം. പെണ്ണ് കെട്ടണം കൊണ്ട് വരണം. എനിക്കൊന്ന് സമാധാനമായി. അപ്പൊ അച്ഛനും അവനോട് കരിപ്പായിരുന്നല്ലേ? കരിപ്പല്ലേ, വേറെ കെട്ടിയപ്പോഴെ ഉഷ്ണത്തിന്റെ അസുഖം. ഇനി ഒരു ഫാൻ എടുത്തോണ്ട് ഇങ്ങോട്ട് പോയി. നമുക്ക് ഇവിടെ ഇരുന്നാലേ എന്റെ ഉഷ്ണവും മാറും, അവര് വരുന്നത് കാണുകയും ചെയ്യും. അവിടെ പോയി അങ്ങോട്ട്, ഇതിലേ കടക്കണം. എനിക്കൊന്ന് പിന്നെ കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു കേട്ടാ, സൂപ്പറായിരുന്നു. മുഹൂർത്തത്തിന് മുമ്പ് കാണാം, രാഹുകാലത്തിന് മുമ്പ് കാണാം, മൂന്നരയ്ക്കും കേട്ടോ. മഴയും കോളും ഒക്കെ വരാൻ പോകും. അയ്യോ, ഇടിവെട്ടിയ മഴ വരുന്നു കേട്ടോ. നല്ല പ്രകൃതിക്ഷോഭം തോന്നുന്നു. എങ്ങനെ വരാതിരിക്കും? യക്ഷീനെ അല്ലേ കൊണ്ടുവന്നത്? എനിക്ക് മുഹൂർത്തം മൂത്തം തെറ്റുമെന്ന്. അല്ല, മുഹൂർത്തം തെറ്റുമെന്ന്. മുഹൂർത്തം 3:30 അതിനു മുമ്പ് കയറണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഹൂർത്തം എന്തോന്ന് കാര്യമോ, എന്റെ വേലിക്ക് അപ്പുറത്തൊന്നും വന്നാൽ എന്റെ സ്വഭാവം മാറും. ആരെ വേലി കെട്ടിയ? ഞാൻ കെട്ടി വേലി. അപ്പൊ ഞാനോ? നീ എന്റെ പെണ്ണിനെ കെട്ടി, പകരം ഞാൻ വേലി കെട്ടി.
ഇതിനെതിരെ ഞാൻ വഴി ഉണ്ടാക്കും. വഴി വെട്ടുന്നവന്റെ കുഴി ഞാൻ വെട്ടും. അമ്മച്ചി, എന്റെ ഇത്രയും നല്ല സുന്ദരിയായ അടക്കം ഒതുക്കുള്ള എന്റെ മരുമോളെ കണ്ട അസൂയല്ലേ നിങ്ങൾക്കൊക്കെ? മര്യാദക്ക് ഈ പേര് വിളിക്കണി. ഞാനേ നീയൊക്കെ വേണമെങ്കിൽ എന്നെ ചവിട്ടിച്ചവിട്ടിട്ടേ വേലി വിളിക്കത്തുള്ളൂ. എന്തോ നടി ശവാവാൻ, അല്ലെങ്കിൽ ഇത്ര നീ ശവാണല്ലോ. നേരെ ഇന്നലെ വൈകുന്നേരമായി അമ്പലത്തിന്റെ മുമ്പിൽ ഒരേ നിപ്പ് നിന്ന്, വൈകുന്നേരം ടീ പാർട്ടിക്ക് ഒരേ നിപ്പ് നിന്ന്, ഇന്നലെ ഇന്ന് രാവിലെ കല്യാണത്തിന് നാട്ടുകാരെ എല്ലാരെയും മുമ്പിൽ ഒരേ നിപ്പ് നിന്ന്. എനിക്കിതിന്റെ അകത്തോട്ട് പോയിട്ട് വേണം ഒന്ന് നാട്ടു തീവർത്തായി. അറിയാമോ ഞാനേ ഞാൻ ആരാണെന്ന് അറിയാൻ പാടി. നിനക്ക് ഒന്ന് വിരളി ഞൊടിച്ചാൽ മതി, കോളനി പിള്ളേർ ഇഞ്ഞി എത്തും. അറിയാമോ ഞാൻ കോളനിയിലെ ഇവളിവിടെ ജനിക്കുന്നവളല്ല, ചൈന ജനിക്കുന്നവളാ. ജാക്കി ചാന്റെ പെങ്ങളെടാ, ചൈന കൊണ്ട് വിടുറാ. എന്താ പേടിച്ചു പോയോ? ചെറുതായിട്ട് ചുമ്മാ സവാരി ഗിരിഗിരി. നിനക്ക് വേണം എടുത്തോ. ഞങ്ങള് ചാടി കിടന്നിരിക്കും. എന്റെ പാവം പിടിച്ച തല്ല നിങ്ങൾ തല്ലിയല്ലീശ. നിന്നെ അവനെ ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഒരേ പാത്രത്തിൽ ചോറ് തന്ന് ഒരേ പറമ്പിൽ ഉറക്കി എന്റെ അടുത്ത് കേക്കനെ തോന്നിയടാ. അമ്മ മാപ്പാക്കണം, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. പക്ഷെ എനിക്ക് പറ്റത്തില്ല. താൻ എന്നാ എടുക്കുവോ? അല്ല ഇത് കല്യാണ വീഡിയോ എടുക്കുമ്പോ ഇതുകൂടെ ഉൾപ്പെടുത്തി ഞാൻ കൊടുക്കായിരുന്നു. ഇതുകൂടെ കൂടി കൊടുക്ക. എന്താ അടിക്കുന്നില്ലേ? ഇല്ല, എനിക്ക് എനിക്ക് നിന്നെ അടിക്കാൻ കൈ പൊങ്ങില്ല പ്രിയ. എന്നാ എനിക്ക് കൈ പൊങ്ങും. ഞങ്ങൾ വന്ന വണ്ടി വിട്ടിട്ടില്ല. കുഴപ്പമില്ല, ഒന്നും പറയാനുള്ള സമയമില്ല. ഞാൻ അമ്മയെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോവാ, നീ പറയുന്ന വന്നാ മതി കേട്ടോ. കുഴപ്പമില്ലെന്ന് പിടിയടാ, ഒന്ന് പിടിയടാ. ഒരു ജീവനെക്കാട്ടി വലുതാണമ്മേ മുഹൂർത്തം. നീ അകത്തോട് അമ്മ എവിടെ വിളിച്ച അകത്തോട് കൊണ്ടുപോയി. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് നാളെ ഉണ്ടല്ലോ മുഹൂർത്തം. അവിടെ എങ്ങനുണ്ട് എടാ? നിനക്കൊരു ആവശ്യം വന്നപ്പം അയൽക്കാരല്ലേ ഉണ്ടായുള്ളൂ, അല്ല നിന്റെ ബന്ധുക്കളാരും ഇല്ലായിരുന്നല്ലോ. എടാ നീ ഇവനും ഒറ്റ സുഹൃത്തുക്കളില്ലായിരുന്നു. ഒരു പെണ്ണിന് വേണ്ടി നീയൊക്കെ തല്ലുണ്ടാക്കി. ഒരു കാര്യം നീയൊക്കെ മനസ്സിലാക്കണം, ദൂരെ കിടക്കുന്ന ബന്ധുക്കളെക്കാൾ നല്ലത് അടുത്ത് കിടക്കുന്ന ശത്രുക്കളാടാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അയൽക്കാർ അല്ലേ ചേട്ടാ? ഇനി നമ്മുടെ ജഡ്ജസിന് അവരുടെ ഇന്നത്തെ പെർഫോമൻസ് ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഐ വിൽ ജോയിൻ യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. അച്ഛന്റെ കുഴിമാടത്തിൽ കുരിശി വെക്കണമെന്ന് ചേട്ടന്മാര്. നീ എന്താ പറഞ്ഞു? തൊട്ടപ്പുറത്ത് അമ്മച്ചിയുടെ കുഴിമാടം ഇല്ല, പിന്നെ എന്തിനാ വേറൊരു കുരിശെന്ന് ഞാൻ ചോദിച്ചു. മക്കളായത് ഇങ്ങനെ വേണം. സുഷ്മേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. യോ, ഞാൻ എന്റെ കാര്യം ആലോചിച്ചു പോയി. ഈ മട്ടൺ വെച്ചു കൊടുത്താലും പറയും ബീഫാണെന്ന്. മട്ടനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ബിരിയാണിയുടെ മേളിൽ കിസ്മിസ് വിതറുന്ന പോലെ രണ്ടു മൂന്ന് ആട്ടം കാട്ടം ഞാൻ വിതറിയത്. അതിനൊക്കെ എന്റെ ഭാര്യ എത്ര വഴക്കാണെങ്കിൽ കൊള്ളാം. എന്റെ ഓരോറ്റ വാക്കില് പിന്നെ അവള് മിണ്ടത്തില്ല, അതറിയാവോ? അതേത് വാക്കില്? തെറ്റുപറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. ആ വാക്കിൽ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
രാവശേടാ തീം ചിരിക്കെടുക്ക. നിങ്ങളുടെ അത്യുജ്വല പ്രകടനം കൊണ്ട് ഈ സ്കിറ്റ് ഗംഭീരമായി. എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് അഭിനയത്തിൻ്റെ മത്സര മുഖങ്ങളായിരുന്നു നിങ്ങളെല്ലാവരും. ഒരിടത്ത് പോലും നമുക്ക് ആ ഒരു ടെമ്പോ ആരിൽ നിന്നും ഇത് ഡ്രോപ്പായിട്ട് തോന്നില്ല. എല്ലാവരും അതിഗംഭീരമായിട്ട് അഭിനയിച്ചത്. പിന്നെ ഇതിനകത്ത് ഇപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ നീലിയമ്മ ശംഭുവാ ശംഭു അതിഗംഭീരമായിരുന്നു പറയുന്നത്. ദൂരെയുള്ള സുഹൃത്തിനേക്കാളും അടുത്തുള്ള ശത്രു തന്നെയാണ് എപ്പോഴും നമുക്ക് ഉപകരിക്കുന്നതെന്ന് കൊണ്ടുവന്നല്ലേ നിങ്ങൾ. അത് നിങ്ങൾ വ്യക്തമായിട്ട് വരച്ച് കാട്ടിയിട്ടുണ്ട്. നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൈയിടി, എനിക്ക് കല്യാണപ്പെണ്ണിനെ കണ്ടപ്പോൾ ഈ അടുത്ത സിനിമയിലെ ഗോധയിലെ ആ പെൺകുട്ടീനെ ഓർമ്മ വന്നു. ഉഗ്ര സിനിമയായിരുന്നു. അതുപോലെ അതുവരെ പാവമായിട്ട് നിന്ന കല്യാണപ്പെണ്ണ് പറഞ്ഞോടൊരാട്ടോട് കൂടി വന്ന ആ സ്റ്റണ്ടും, പിന്നെ നിങ്ങളുടെ സ്റ്റണ്ടിന് വരുമ്പോഴത്തേക്കും അമ്മയെ അടിക്കാൻ വരുമ്പോഴത്തേക്കും അങ്ങ് സ്ലോ മോഷനിൽ നിർത്തിയിട്ട് നിന്നെ ഞാൻ തല്ലുപോടോ, പക്ഷെ തല്ലാണ്ടിരിക്കും പറ്റത്തില്ല പറഞ്ഞാൽ അവിടെ കൊടുക്കുന്നു. കല്യാണപ്പെണ്ണും സോളമനും അങ്ങനെ അടി നിർത്തിയിട്ട് അവിടെ കൊടുക്കുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ എന്ത് മരിച്ച വീട്ടിൽ പോലും ആ സമയത്ത് ഒരാൾ സൈലൻ്റായിട്ടിരിക്കും. അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഒരു സെൽഫിക്കാരൻ കാണും, ഒരു വീഡിയോക്കാരൻ കാണും, അത് ഇവിടെയും കണ്ടു. എണീക്കിടാന്ന് ഓർത്തോട്ട് ഒരു ഒറ്റ അടി കൊടുത്താൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്, നല്ല സ്കിറ്റായിരുന്നു. താങ്ക് യു. ജ്യോതിഷേട്ടാ ടീം ചിരിക്കൊടുക്ക. നിങ്ങളുടെ സ്കിറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി വേലി, അത് ഈ സ്കിറ്റിലെ ഒരു ക്യാരക്ടറായി മാറി. കൂട്ടുകാരനെ കൂടെ പെണ്ണ് കാണാൻ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ സോളമ? ബുദ്ധി കൂടുതലായിരിക്കാം സോളമന്, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കൈവിട്ടുപോയി. സാധാരണഗതിയിൽ നായകൻ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം അനീഷ് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വേണമെങ്കിൽ നീ എടുത്തോന്ന്. ഒരു സ്കിറ്റിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതിന് ശേഷം എന്ത് നടക്കുന്നവരെ ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു. അതാണ് ഒരു സ്കിറ്റിന്റെ ശക്തിയും സൗന്ദര്യം എന്ന് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കൂ. ഇന്നത്തെ ഇവരുടെ ഒരു ലൈവ് എൻആക്ട്മെന്റ് എങ്ങനെയുണ്ടായിരുന്നു സാൻഷേട്ടാ? ഗംഭീരം, അതിഗംഭീരമായിരുന്നു. ഒരുപാട് കൗണ്ടേഴ്സ്, നമുക്ക് നന്നായിട്ട് ചിരിപ്പിക്കുന്ന ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫസ്റ്റ് എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. പ്രോഗ്രാം എനിക്ക് മൊത്തത്തിൽ ഓൾറൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് ഞങ്ങളും ഒരു ഗ്യാങ് ആയിട്ടാണ് പെണ്ണ് കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം പല പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ അത് വളരെ നാച്ചുറലായിട്ട് അവർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു. സോ നമ്മുടെ ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു ലൈഫ് ടച്ചിങ് പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 97/100. ഇനി നമ്മളൊരു ചെറിയൊരു രസത്തിലേക്ക് നമ്മളൊന്ന് കടക്കാൻ പോവുകയാണ്. ബിക്കോസ് ടു ബി വെരി ഫ്രാങ്ക്, റിമീനെ സഹായിച്ചേരനെ ഒന്ന് ഒരു ചെറിയൊരു കോമ്പിനേഷൻ, വേറെ ഒന്നുമല്ല, ഒരു ചെറിയ സംഭവത്തിന് വേണ്ടി നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ്. ഒന്നുമല്ല, ഒരു ചിന്നൊരു ഡബ് സ്മാഷ് ആണ്, പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഭയങ്കര ഐക്കോണിക് ഡയലോഗ് ആണ് നമ്മൾ ഇവർക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു, ഞാനിപ്പൊ പോയി പറയും, കമ്പനി പൂട്ടും, എം ഡി തൂങ്ങും, ഗാദയുടെ പണി പോകും. ഓക്കെ പറയാം, പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു പറയുള്ളല്ലേ. കേക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ. ഐ ലവ് യു എം ഡി. ഐ ലവ് യു എന്ന് പറ. I love you. I love you. എന്നെ കെട്ട്
തട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു, ഐ ലവ് യു. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിനീ കവിതയുമായി എന്നതാകെ നിന്റെ ചൊടിയിൽ വീഴുമാറി നളികൾ മറന്നു വരും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഐ വിൽ ജോയിൻ യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. അച്ഛന്റെ കുഴിമാടത്തിൽ കുരിശ് വെക്കണമെന്ന് ചേട്ടന്മാര്. നീ എന്താ പറഞ്ഞു? തൊട്ടപ്പുറത്ത് അമ്മച്ചിയുടെ കുഴിമാടം ഇല്ല, പിന്നെ എന്തിനാ വേറൊരു കുരിശ് എന്ന് ഞാൻ ചോദിച്ചു. മക്കളായത് ഇങ്ങനെ വേണം. സുഷ്മേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. യോ, ഞാൻ എന്റെ കാര്യം ആലോചിച്ചു പോയി. ഈ മട്ടൺ വെച്ചു കൊടുത്താലും പറയും ബീഫാണെന്ന്. മട്ടനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ബിരിയാണിയുടെ മേളിൽ കിസ്മിസ് വിതറുന്ന പോലെ രണ്ടു മൂന്ന് ആട്ടം കാട്ടം ഞാൻ വിതറിയത്. അതിനൊക്കെ എന്റെ ഭാര്യ എത്ര വഴക്കാണെങ്കിലും കൊള്ളാം. എന്റെ ഓരോറ്റ വാക്കില് പിന്നെ അവള് മിണ്ടത്തില്ല, അതറിയാവോ? അതേത് വാക്കില്? തെറ്റുപറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. ആ വാക്കിൽ രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഇവിടെ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റുകൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. കുടത്തിലിരിക്കുന്നവൻ അന്തിയോ അതോ പുലരിയോ? ചാപ്പിന്റെ മൂളയിൽ കുടത്തിലിരിക്കുന്നവൻ അന്തിയോ അതോ പുലരിയോ? എന്റെ കർത്താവേ, എല്ലാം അവിടത്തേക്ക് അറിയാമല്ലോ. ഇന്നാണ് കർത്തവാവ്. കർത്തവാവിന് വെളുത്ത കള്ളു കൊടുത്താലും പറയും മായവാന്ന്. ഒരു കുക്കുണ്ട്, ഇന്ന് വന്നാൽ നാളെ വരത്തില്ല, വന്നാലോ പണി ചെയ്യത്തില്ല, പറഞ്ഞു വിട്ടാൽ നല്ല പണിക്കാരെ കിട്ടത്തില്ല. ഇന്നാളെ എന്റെ ഷാപ്പ് ഷൂട്ട് ചെയ്യാൻ ടി വിക്കാർ വരുക, രക്ഷിക്കണേ. ശശി മോനായി, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, പാത്തിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കള്ളു തരത്തില്ല എന്ന്. പാത്തിരിക്കുന്നു, പാത്തിരിക്കുമല്ല, പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക്. മോനായി, എന്നായിരുന്നാണ് നിന്റെ അപ്പന്റെ ആണ്ടിനി ശവക്കോട്ടെ കിടന്ന് ഭയങ്കര ബഹളം? ഓ, അച്ഛന്റെ കുഴിമാടത്തിൽ കുരിശ് വെക്കണമെന്ന് ചേട്ടന്മാര്. എന്നിട്ട് നീ എന്താ പറഞ്ഞു? തൊട്ടപ്പുറത്ത് അമ്മച്ചിയുടെ കുഴിമാടം ഇല്ല, പിന്നെ എന്തിനാ വേറൊരു കുരിശ് എന്ന് ഞാൻ ചോദിച്ചു. മക്കളായത് ഇങ്ങനെ വേണം. അവന്റെ അമ്മ മരിച്ചതിന് നീ എന്തിനാ ക്രൈ ചെയ്യുന്നത്? എന്റെ അമ്മ മരിച്ചു. അയ്യോടാ പാപം, നീ ഇപ്പോഴാണോ ഇതറിയുന്നത്? ആട്ടെ, നിന്റെ അമ്മക്ക് എന്താ പറ്റിയതാ? എലി വിഷം കഴിച്ചതാ. അതിന് നിന്റെ അമ്മ എലിയായിരുന്നു? അല്ല, പുലിയായിരുന്നു. അമ്മച്ചിയുടെ വയറ്റിൽ കിടന്ന് എലി ഓടുന്നത് പോലെ ഓടുന്നു എന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ തന്നെ ഇത്തിരി എലി വിഷം വാങ്ങിച്ച് അമ്മച്ചിയുടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എലി എത്തോ? ഇല്ല, അമ്മച്ചി ചത്തു. ആ ശശിയെ, എന്തോ എന്നാടാ രാവിലെ നിന്നെ ഷാപ്പിലേക്ക്? ഓ, ഒരു നെയ്വിളക്കും രണ്ട് രക്തപുഷ്പാഞ്ജലി അർപ്പിക്കാൻ വന്നതാ. അർപ്പിക്കുന്നത് കൊള്ളാം, തന്നെത്താനും കോരിക്കളഞ്ഞോണം. ആ ശരത്തിന് പോലാൻ ഇവിടെ പറ്റത്തില്ല. എടോ വെടലെ, അതല്ല പറഞ്ഞത്, രണ്ട് കുപ്പി വേണമെന്ന്. പൊട്ടിക്കരുത്, തിരിച്ചു കൊണ്ടുവരണം. കുപ്പിക്ക് എണ്ണമുള്ളതാ, ഇതായിരിക്കുന്നു. യോ, ഞാൻ കള്ളിന്റെ കാര്യമാ പറഞ്ഞത്. ചേട്ടാ, എനിക്ക് രണ്ടെണ്ണത്താ. അതല്ലേലും നിനക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട് കേട്ടോ. കഴിക്കാൻ എന്തുണ്ട്? ചൂട് പാലപ്പവും മുട്ടക്കറിയും. ആ ഉണ്ടാ, ഓരോ പ്ലേറ്റ് എടുത്തു. പ്ലേറ്റ് തരാം, പക്ഷെ പാലപ്പം മുട്ടയും നോ നോ, അതെനിക്ക് കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോണ്ട്. സുഷ്മേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. യോ, ഞാൻ എന്റെ കാര്യം ആലോചിച്ചു പോയി. എന്താ അനിജ, ഇവിടെ തലക്കറി ഉണ്ടോ? നിന്റെ തലക്കനം കാണുമ്പോഴേ തലക്കറിയല്ല തരാൻ തോന്നുന്നത്, തലക്ക് ടടിയാ തരാൻ തോന്നുന്നത്. ഓ,
എന്റെ പൊന്ന് ടോമി ടച്ചിങ് സീൻ എന്തുകൊണ്ടാ ചോദിച്ചത്? ഇന്നലത്തെ വരാലുണ്ട്, കൊടമ്പുളി ഇട്ട് വെച്ചതാ. എന്നിട്ടാണോ? കൊണ്ടുപോ കൊണ്ടുപോവാ. കുടംപുള്ളി ഇട്ട് വെച്ച മണാല്. ഈ സാധനത്തിന് നിങ്ങളുടെ നാട്ടിൽ കുടംപുള്ളി എന്നാണോ പറയുന്നത്? അതെ. ഇതിനെ വരാലെന്നല്ലേ പറയുന്നത്? അല്ലാതെ ചിമ്പാൻസി എന്നാണോടാ? ആക്കിയതാ അല്ലേ? ഇല്ല, ആക്കിയില്ല, കറി ആക്കണം. അപ്പൊ കറിയായില്ലേ? കറിയായില്ല, അവന്റെ അപ്പാപ്പ മരിച്ചു പോയി, വന്നില്ല. അയ്യോ, എന്ത് പറ്റിയേട്ടാ? ഇതുപോലൊരു തലക്കറി കൂട്ടിയതാ. അതിന് നിങ്ങൾ ഇതിനെ പേടിക്കുന്നത്? രണ്ടു മാസം കോമാ സ്റ്റേജിൽ കിടക്കും, അതിനുശേഷമേ തട്ടിപ്പോകത്തുള്ളൂ. കഴിക്കു കഴിക്കു കഴിക്കു. കേട്ടടാ ശശി, എന്തിനാടാ നീ ഒക്കെ ഇങ്ങനെ കുടിച്ച് കരള് വാട്ടുന്നത്? ഞങ്ങൾ കരള് വാട്ടുന്നല്ലേ ഉള്ളൂ, അല്ലാതെ നിന്നെ പോലെ കരള് വാട്ടി ഫ്രൈ ആക്കുന്നില്ലല്ലോ. അത് കറക്റ്റ് അളിയോ. എനിക്ക് തോമിച്ച എന്തോ, എന്തായാലും നമ്മൾ ഒരു ദിവസം മരിക്കും. പിന്നെ മരിക്കണം. പക്ഷെ എന്റെ അപ്പൻ മരിച്ചോലെ, കാറ് കൂവി മരിക്കരുത്. നിന്റെ അപ്പൻ എന്തിനാ കാറ് കൂവി മരിച്ചത്? എടാ, എന്റെ അപ്പൻ ഓടിച്ച വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയപ്പോ അപ്പൻ എന്നെ കാർച്ച കൂവിച്ചു, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലാൻ കൊണ്ടുപോന്നേന്ന്. ടജീൻസിന് എന്തിലിട്ട് കപ്പയെങ്കിലും തേടാ. അല്ലേ, കപ്പ കൊണ്ട് കേറ്റ്. അയ്യോ, ഞങ്ങളുടെ കപ്പയ്ക്ക് അകത്തൊരു ബ്ലേഡ്. ബ്ലേഡ് കിട്ടിയാ? ഭാഗ്യം, ഇനി നഖം കൂടെ കിട്ടിയാ മതി. എന്നാലും ആ നഖം എവിടെ പോയി? അതെ, നിങ്ങളൊന്ന് കുടിച്ചിട്ട് പോകുന്നപ്പോ ഇന്ന് ഇവിടെ ഈ ഷാപ്പിൽ ഷൂട്ടിംഗ് ആര് വരും. ഏതാ പരിപാടി എന്നറിയോ? ഷാപ്പിലെ പുളിയും നാവിലെ തെറിയും. എങ്കിൽ നമുക്ക് തകർക്കാമെന്നേ, തകർത്ത് പൊളിക്കാമോട്ട്. ഏയ്, ഷാപ്പ് പൊളിക്കാൻ പറ്റത്തില്ല. അയ്യോ, ഷാപ്പ് പൊളിക്കാനല്ല, പിന്നെ അവര് വരുമ്പോ നമ്മൾ മാന്യമായിട്ട്, അത് വേണം, ശബ്ദം കുറച്ച്, അതും വേണം, നമ്മൾ അങ്ങ് തകർക്കുക. എങ്ങനെ? ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടാടുപാമ്പേ. എന്റെ ഷാപ്പിലെ കള്ള് കണ്ടിട്ട് അടണ്ട പാമ്പേ, കള്ളിന്റെ കാശ് തന്നിട്ട് വിട്ടോടാ പാമ്പേ. വിട്ടോ 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 വിട്ടോ. ഈ ഷൂട്ടിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാനും എന്റെ ഈ കമ്പനി ഷാപ്പും ആയിരിക്കും നമ്പർ വൺ. നമ്പർ വണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്പർ ടുവിന്റെ കാര്യം ഓർത്തത്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്റെ തലക്കറി ഏറ്റു തുടങ്ങി. ഹലോ ഹലോ ഹലോ, കമ്പനി ഷാപ്പ് അല്ലേ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്നേ. അല്ല, അതല്ല, ഈ കമ്പനി ഷാപ്പ് നടത്തുന്ന ടോമിച്ചൻ അല്ലേ? അതെ അതെ അതെ. ആ ടോമിച്ച, ഞങ്ങളേ ആ ഷാപ്പിലെ പുളി നാവിലെ തെറിയും എന്ന് പറയുന്ന ആ ഷൂട്ടിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഈ ടൗണിൽ വന്ന് നിൽക്കുക, ഇവിടെ നിന്ന് എങ്ങോട്ടാ വരേണ്ടെന്ന് അറിയത്തില്ല. അവിടെ ഒരു കലിങ്ക് കണ്ടോ നിങ്ങൾ? ആ കലിങ്ക് കണ്ടു. ആ കലിങ്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി കിടക്കുന്ന കണ്ടോ? എങ്ങനെ? ഇങ്ങനെ. ആ വഴി ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ രണ്ട് വഴി കണ്ടോ? ആ കണ്ടു. അവിടുന്ന് ആ പാടത്തിന്റെ അവിടുന്ന് വെള്ളം കിടന്നിട്ട് കിടക്കുന്ന കണ്ടോ? കണ്ടു, അതും കണ്ടു. അവിടെ വണ്ടി നിർത്തിട്ട് നിങ്ങൾ ഇങ്ങനെ വരണം. എങ്ങനെ? ഇങ്ങനെ വരണമെന്നല്ല, ചെളി പറ്റൂലേ. ഓക്കെ, ആ ഞങ്ങൾ വന്നോളാം. ഭാഗ്യം, കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലായി. എന്താ എടാ, എവിടെയായിരുന്നു ഇത്രയും നേരവും? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ, എനിക്കിട്ട് ഉണ്ടാക്കിയാലേ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാനിപ്പൊ പോവും. തന്റെ 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 നിന്റെ തന്റെ 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 നിന്റെ തന്റെ. ആഹാ, ആശാ രാവിലെ തന്നെ നല്ല മൂടലാണല്ലോ തന്തനാന പാടുന്നു. അയ്യോ, ഞാൻ പാടിയതല്ല, എന്റെ ഭാര്യയാണ് തണ്ടയ്ക്ക് വിളിച്ചതാ. അവള് പഴങ്കഞ്ഞിയും കുടിച്ചേച്ച് അവള് രാവിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയതാ. സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും അല്ലേ? ആ മാതിരിയാ പോക്ക്. യാത്രയിലാ? രാത്രിയിലാണോ പകലാണോ എന്നറിയത്തില്ല, എപ്പോഴും യാത്രയാ. അയ്യോ, എനിക്കും അല്ല, ഇത് കണ്ടു നിൽക്കാൻ വയ്യ. അയ്യോ, മീമുള്ള മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്നാണല്ലോ. ഇതെന്നാ ശകുന്തള ദുശ്ശന്തനോ? പോടാ പോടാ, അത് ഇതൊക്കെ പറയിപ്പിക്കാതെ ചുമ്മാതെ. ഒരാളും കൂടെ വേണം. ദുർവാസ്രാവ് ശശി, ഇപ്പൊ ഇങ്ങോട്ട് വരും കേട്ടോ. എന്താ ഇത്? ആൾക്കാർ കാണും. കൺട്രോൾ കൺട്രോൾ. ഞാൻ എന്നോട് പറഞ്ഞതാ സരസു, കൺട്രോൾ കൺട്രോൾ. അവരെത്തി.
പോയി ഫുഡ് ഉണ്ടാക്കണ, അവര് ഷാപ്പ് ഷൂട്ട് ചെയ്യാൻ വന്നു. ഞാനിപ്പൊ പോവും, എനിക്കേ ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ട്. എന്താണാവോ അങ്ങയുടെ ട്രൂപ്പിന്റെ പേര്? കിടുക്കാച്ചി നാടൻ കലാരൂപം. കിടുക്കാച്ചിയോ? ആ കിടുക്കം പരിപാടിയാ, അതുകൊണ്ടാ കിടുക്കാച്ചിന്ന് പേരിട്ട്. വരണം വരണം, വഴി തെറ്റിയില്ലല്ലോ. കൃത്യമായി വഴി പറഞ്ഞുണ്ട്. വഴി തെറ്റിയില്ല. ഹലോ മിസ്റ്റർ ടോമിച്ചൻ, ഗ്ലാഡ് മീറ്റ് യു. അതന്നെ മീറ്റാടാ, ഗ്ലാഡ് ടു മീറ്റ്. ആ മീറ്റ് ഇല്ല, വേറെ മീറ്റ് തരാം. ഈ ഷാപ്പിലല്ലേ മട്ടൻ ബിരിയാണിക്കകത്ത് ആട്ടും കാട്ടം കിടന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായത്? അതെന്നാന്നറിയാമോ? ഈ മട്ടൺ വെച്ചു കൊടുത്താലും പറയും ബീഫാണെന്ന്. മട്ടനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ബിരിയാണിയുടെ മേളിൽ കിസ്മിസ് വിതറുന്ന പോലെ രണ്ടു മൂന്ന് ആട്ടം കാട്ടം ഞാൻ വിതറിയത്. അതെ, ക്യാമറ എവിടെയാ ഫിക്സ് ചെയ്യേണ്ടത്? കേറി വരുന്ന വാതിലിൽ അവിടെ കൂടെ കുടിയന്മാര് കാശ് തരാതെ ഓടുന്നത്. അതേത് ക്യാമറ? സി സി ക്യാമറ. അയ്യോ, ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയുടെ കാര്യമാണ് ചോദിച്ചത്. എക്സ്ക്യൂസ് മീ, ഈ തുണി ഒന്ന് മാറ്റണം. അയ്യോ പെങ്ങളെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ ഈ തുണി ഒന്ന് മാറണം, അതിന് എനിക്ക് ഒരു റൂം വേണം. അതെ, ഒന്ന് ടച്ചപ്പ് ചെയ്താലോ? അടിച്ചെന്റെ 32 പല്ലിയാണ് അളക്കും. അയ്യോ, ഞാൻ മുഖത്ത് ടച്ച് ചെയ്യുന്ന കാര്യമാ പറഞ്ഞത്. മുഖത്ത് പോയിട്ട് എന്റെ മുടിനാരിയെ പോലും തൊട ഞാൻ സമ്മതിക്കത്തില്ല. ഞാനാരാന്നറിയില്ല, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ആരാ ഞാൻ? അല്ലാതെ ആരാ? അയ്യോ, ഇത് സരസുവിന്റെ കെട്ടിയവനാ. എന്റെ പൊന്നു സരസു. എന്റെ സരസു? ശരി, ഇവന്റെ സരസു. പല കെട്ടിയവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ശരി, എന്നെ കൂടാതെ നിനക്ക് വേറെ കെട്ടിയവന്മാരുണ്ടല്ലേ. ഷോ, ഒരു ഉപമ പറഞ്ഞ ആടാ. ഉപമ പറയാൻ നീ ആര്? ഒബാമയോ? വീട്ടിൽ പൊടി. അയ്യോ, എന്തൊരനുസരണ. അതിനൊക്കെ എന്റെ ഭാര്യ എത്ര വഴക്കാണെങ്കിലും കൊള്ളാം. എന്റെ ഓരോറ്റ വാക്കില് പിന്നെ അവള് മിണ്ടത്തില്ല, അതറിയാവോ? അതേത് വാക്കില്? തെറ്റുപറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. ആ വാക്കിൽ. ഹലോ. ഷോ, എന്റെ പൊന്നു മണി, ഞാൻ തരാം. അതിയാന് പണിയൊന്നുമില്ലാന്ന്, ഇപ്പൊ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിപ്പാ. അതിയാൻ അടുത്ത ആഴ്ച പണിക്ക് പോവും, അപ്പ വന്നാ മതി. ഞാൻ തരാം. സത്യം പറഞ്ഞോണം. അവൻ ആരാടി? ശങ്കരാടി? നോ, വിഷാരടി അല്ല. അവൻ ആരായാലും രണ്ട് അടിയുടെ കുറവുണ്ട്. മണി എന്റെ ഗ്രഹപ്പഴിക്കാ ഞാൻ അവനോട് പോളിസി എടുത്തത്. ഇപ്പൊ അവൻ എന്റെ പുറകേന്ന് മാറുന്നില്ല, ശല്യം. അതിനാ സരസുവും മണി ബൈക്ക് പോളിസി എന്ന് പറയുന്നത്. ബൈക്കിൽ നിന്ന് മാറത്തേ ഇല്ല. സരസു, കപ്പ കൊത്തണം. ഞാനും കൂടെ കൂടട്ടെ സരസു? വേണ്ട, ഞാനൊന്ന് കൂടിയതാ. ഓഹോ, അപ്പൊ ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും എനിക്ക് ഈ ഷാപ്പ് വളരെ മനോഹരമായി ഇഷ്ടപ്പെട്ടു. ഒരു ഷാപ്പായാലും ഇങ്ങനെ തന്നെ ഇരിക്കണം. ഷാപ്പ് എങ്ങനെയാ ഇരിക്കുന്നത്? നമ്മളല്ലേ വന്ന് ഷാപ്പിലിരിക്കുന്നത്? അതല്ല, ഇവിടുത്തെ സെറ്റപ്പ് നല്ലതാണ്. എന്തായാലും ഷാപ്പിലെ പുളിയും നാവിലെ തെറിയും ഇവിടെ ആരംഭിക്കുകയാണ്. ടോമിച്ച, ഇവിടെ എത്ര തരം ഡിഷ് ഉണ്ട്? ഒരുപാട് ഡിഷ് ഉണ്ടായിരുന്നു, ഒന്നും കൊള്ളത്തില്ല. അവസാനം ഏഷ്യാറ്റിന്റെ ഡിഷ് വെച്ചു, നല്ല ഡിഷാ. അതല്ല ചോദിച്ചു, ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത്? അങ്ങനെയോ? ഓ, ഇറച്ചി, കക്ക, മീൻ, ഞണ്ട്, കൊഞ്ച്, ആറ്റുമീൻ, ചിക്കൻ, താറാവ്, മുണ്ടി, കൊക്കുമുണ്ടി, കൊക്കക്കോള, കൊളക്കോഴി, ധവള, മാക്രിത്, ഇത്രയും ഇല്ല. പിന്നെ? പിന്നെയും ഇല്ല, ഇപ്പോഴും ഇല്ല. ഉള്ളത് ഇറച്ചി, മീൻ, കക്ക, ഞണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഞണ്ട് ഫ്രൈ, രണ്ട് കക്ക ഫ്രൈ, രണ്ട് ബീഫ് ഫ്രൈ. ഇതൊക്കെ ആർക്ക്? ഒന്ന് എനിക്ക്, ഒന്ന് എന്റെ ഭാര്യക്ക്, ഒന്ന് എന്റെ ക്യാമറമാന്. അപ്പൊ നിങ്ങൾ ഷൂട്ടിങ്ങിന് വന്നതല്ല, ചുമ്മാ ഈറ്റിങ്ങിന് വന്നതാ അല്ലേ? പക്ഷെ കറിയായില്ല. അത് സാരമില്ലെന്ന്. അയ്യോ, വെപ്പുകാരൻ കറിയായില്ലെന്നാ പറഞ്ഞത്. അവൻ എനിക്കിട്ട് വെച്ചിട്ട് പോയി. അപ്പൊ പിന്നെ ഈ കറി വെക്കണ എങ്ങനെ ശരിയാവും? എടാ അവ ഞാൻ വെക്കുന്ന. എങ്ങനെ? എടാ, ഒരു ബക്കറ്റ് എടുത്ത് അതിനകത്ത് കുമ്മായവും ഗൊറില്ല പൗഡറും കളറുകളൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ച് പെയിന്റ് അടിക്കുന്ന എനിക്ക് ഒരു പുഷ്പം പഴിക്കുന്ന ലാഘവത്തോടെ ഇവിടുത്തെ ഈ കറികൾ വെക്കാൻ പറ്റും. ശശി സത്യമാണോ ഈ പറയുന്നത്? എന്നാ സരസു പൊക്കോ, ശശി നോക്കിക്കോളൂ. എന്നാ പിന്നെ ശശിയേട്ടൻ പോയി കറി വെക്കി. അതെ, കറിക്ക് നല്ല എരിവ് വേണോ അതോ കളർ മതിയോ? എരിവ് കുറവാണെങ്കിലും കുഴപ്പമില്ല, കളർ നല്ലതായിരിക്കണം. ചേട്ടാ, മുളക് പൊടി കാണാനില്ല. എന്റെ പൊന്ന് ശശി, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. അതെ, ആ മഞ്ഞൾ പൊടിയില്ല. നീ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ഓക്കെ. അതെ, ആ മല്ലിപ്പൊടിയും വിനാഗിരിയും ടെൻഷൻ അടിപ്പിക്കല്ലേ, നിങ്ങൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. എന്റെ ഉള്ളത് വെച്ച് ആശാലെ, അത് തന്നെ. അത് തന്നെ. അത് തന്നെ. അത് തന്നെ. ഇവന്മാർക്ക് വിവരമില്ലെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതിൽ മിടുക്കരാ.
കറി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ശശിയും സംഘവും പോയിരിക്കുകയാണ്. ഈ സമയത്ത് ടോമിച്ചനുമായി നമുക്കൊന്ന് സംസാരിക്കാം. വെട്ടി പീസാക്കട. എങ്കിലേ ഇത് കറി വെക്കാൻ പറ്റൂ. എന്തുവാ ചേട്ടാ ഇത്? മീന്റെ തല വെട്ടുന്ന കാര്യമാ പറഞ്ഞത്. ഓ, ഞാൻ പേടിച്ചു പോയി. ചേട്ടാ, ഈ പൊതുവെ ആളുകൾക്കുള്ളൊരു അഭിപ്രായം കള്ളിനേക്കാൾ നല്ലത് ഇവിടുത്തെ ഫുഡാണെന്നാണ്. ഈ ഫുഡ് ഇങ്ങനെ വെക്കാനുള്ള പ്രചോദനം ചേട്ടൻ ആരാ തരുന്നത്? എന്റെ ഭാര്യ. ഭാര്യ എന്ന് പറയുമ്പോ? വൈഫ് എന്ന് പറയും. സുഷ്മ എന്നാ അവളുടെ പേര്. എന്റെ സുഷ്മ അല്ല പെടക്കൻ ഐറ്റവാ. കത്ത് കിടക്കുന്ന മീനാണോടാ പെടക്കുന്നത്? ശശി, സൗത്ത് കുത്തല്ലേ? കുത്തിയും വെട്ടിയും തണ്ടി നശിപ്പിക്കുക. എന്നാ പിന്നെ അങ്ങ് വറുത്തെടുത്തുകൂടെ? എന്തായാലും കറി തിളച്ച് മറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്യടാ, കറി തിളക്കുന്നത്. എന്തായാലും ആ കറിയുടെ മണം മൂക്കിലേക്ക് വരുമ്പോഴേ അറിയാം ആ കറിയുടെ ഗുണം. എന്നെ കൊതിയാടാ. കറി ഏതായാലും റെഡിയായി. കറി എല്ലാവർക്കും ഒന്ന് പിന്നെ വിളമ്പണം. ആരും ഒരു പരാതിയും പറയല്ലേ ഷാപ്പി. ശശിയടാ, ആ കറി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ആ പോരട്ടെ, കൊടുക്കണോ? അല്ലടാ, നീ പൊതിഞ്ഞെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. കൊടുക്കാനല്ലേ പിന്നെ കറി ഉണ്ടാക്കിയത്? കൊടുക്ക്. കൊടുക്കാം, പക്ഷേ പിന്നെ എന്നെ കുറ്റം പറയരുത്. എന്റെ ഷാപ്പിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. കൊടുക്കടാ കറി. കമ്പനി ഷാപ്പിലെ വെറൈറ്റി ഐറ്റമായ കൊടമ്പിളി ഇട്ട് വെച്ച നല്ല മീൻ കറിയാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു കഷ്ണം മീൻ ഇങ്ങനെ എടുത്ത് നമ്മുടെ നാവിലേക്ക് വെച്ച് അടിപൊളി മനോഹരമായിരിക്കുന്നു. എന്തായാലും ഈ കറിയുടെ ടേസ്റ്റ് കാരണം ഞാനിതങ്ങ് മൊത്തം കുടിക്കുക. അപ്പുണ്ണി ആശാന്റെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? അയ്യോ, ആ പരമദ്രോഹി, എന്തുവച്ചാ നീ കറി ഉണ്ടാക്കിയത്? ഇത് കഴിച്ചപ്പോ മുതൽ എല്ലാത്തിന്റെ വയറ്റ് കിറ്റാറടിക്കുക. ഭാഗ്യത്തിന് എന്റെ വയറ്റ് മാത്രം കിറ്റാടിയില്ല. മൃദംഗമ്മ, മൃദംഗം. നിങ്ങൾ എന്തോ കാണിച്ചത്? ഈ കറിക്കത്ത് നിങ്ങൾ എന്തോ ഇട്ടത്? എന്തൊരു പുളിയാ! ഇതിനകത്ത് പെട്രോൾ ചോദിക്കുന്നല്ലോ. ഈ തലതെറിച്ച ടോമിയോട് ഞാൻ എത്ര തവണ ചോദിച്ചു, എവിടെ മല്ലിപ്പൊടി, എവിടെ മുളക് പൊടി, എവിടെ വിനാഗിരി എന്ന്? താൻ എന്താ പറഞ്ഞത്? എന്റെ കയ്യിൽ ഉള്ളത് വെച്ച് ഉണ്ടാക്കാനല്ലേ. ആ ഇവിടെ ഒരു പെയിന്ററായി എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ടർപ്പൻ. ടർപ്പനോ? ടിന്നർ എന്ന് പറയും. വിന്നാഗിരിക്ക് പകരം ടിന്നർ ഒഴിച്ച് കറി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ശശി, ഇതൊരുമാതിരി മുറ്റുണ്ടാക്കായി പോയി. ഇതാരായി കറി ഉണ്ടാക്കിയെന്ന പറഞ്ഞ? ഈ പെയിന്റ് അടികാരൻ ശശി. എടാ ശശി, നീ വന്നേ. എന്തോ പുളിച്ച തെറിയടാ താൻ വിളിക്കുന്നത്? ഇതാണോ നിന്റെ പുളിച്ച കറിക്കുള്ള മറുപടി? എന്റെ നാവിലെ തെറി. എവിടാ ഇവിടുത്തെ ടോയ്ലറ്റ്? ഇവിടെ ടോയ്ലറ്റ് ഇല്ല. പടത്തേക്ക് വിട്ടോ. പിന്നെ എവിടെ ചിന്തിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ ശൗചാലയം. കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡും നമ്മളിവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഒപ്പോ ഫോൺ F3. Till the next time we meet, this is Oppo Comedy Star Season 2, powered by Lakshmi Jewelry and Ram Raj, Dhotis and Shirts, winding up. Ta-ta. ഈ ഇരയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ 13-ാമത്തെ വയസ്സ് തൊട്ടാണ് ഞാൻ ഇരയെ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. കാരണം ഈ കമ്പോസ്റ്റ് വളത്തിൽ നിന്നാണ് ഞാൻ ആദ്യം ഇരയെ കണ്ടത്. പിന്നെ അതിനെ ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്നത് ഈ ചൂണ്ടയെ കുറിച്ച് മീൻ പിടിക്കുമായിരുന്നു. ഈ ഇര ഏതിര? മണ്ണര. മനുഷ്യരെ മാനോട്ട് ചാവൽ സമ്മതിക്കൂലേ.
പ്രേമിച്ച് കെട്ടിയാലും നിനക്ക് സുന്ദരിയായ ഒരു മോളുണ്ടല്ലോ. ചോദിച്ചാരെ, സുന്ദരിയായ മോളുണ്ടാവാനേ പേരിനൊരു ഭർത്താവിന്റെ ആവശ്യമൊന്നും ഇല്ല. ഭർത്താവിനൊരു പേരിന്റെ ആവശ്യമൊന്നും ഇല്ല. തെറ്റിപ്പോയി. ഇതാരെന്നാ പറഞ്ഞേ? ദേവസേന. ഇത് ദേവസേനയല്ല, ഇതാണ് അസുരസേന. എടാ അലാവുദ്ദീന്റെ കുപ്പ എന്ന് പറഞ്ഞ ഭൂതത്തിന് ഇതിനെക്കാളും വൃത്തിയുണ്ടല്ലോടാ. ശരിയാക്കി തരാ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.